എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വളരെ ദുഃഖത്തോടെയും ലജ്ജയോടും കൂടെയാണ് കേരളത്തിലെ വനിതാ കമ്മീഷൻ്റെ ചെയർമാൻ സിസ്റ്റർ ലൂസി കളപ്പുരയോട് നടത്തിയ പ്രസ്താവന അല്ലെങ്കിൽ പരാമർശം ഞാൻ കാണുവാനിടയായത്. അവർ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കാൻ എൻ്റെ മനസ്സ് എന്നെ അനുവദിക്കുന്നില്ല. ഞാൻ 3 കമ്മീഷനുകളിൽ അംഗമായിരുന്നു. ഡൽഹി മൈനോറിറ്റീസ് കമ്മീഷൻസിൻ്റെ സ്ഥാപക അംഗമായിരുന്നു. അതിൻ്റെ 2 കമ്മീഷനിൽ ഞാൻ മെമ്പറായിരുന്നു. നാഷണൽ കമ്മീഷൻ്റെ മെമ്പറായിരുന്നു ഞാൻ. അപ്പോൾ ഒരു കമ്മീഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതും അതിൻ്റെ അധികാരപരിധി എന്താണെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ എനിക്ക് എല്ലാവരോടും ആദ്യമായിട്ട് പറയാനുള്ളത്, ഈ കമ്മീഷൻ എന്ന് പറയുന്നതിനെപ്പറ്റി നിങ്ങൾ വലിയ പ്രത്യാശയൊന്നും വെക്കേണ്ട. കാരണം കമ്മീഷൻ അങ്ങനെ വലിയ അധികാരമൊന്നുമില്ല, അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അത് ഒരു ആഭരണമായിട്ട് വെച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അറിവുകൊണ്ട് ഞാനിത് പറയുകയാണ്. ഇപ്പോൾ 2, സിസ്റ്റർ ലൂസിയെ ഇതാ വത്തിക്കാൻ തഴഞ്ഞിരിക്കുന്നു എന്ന്. അപ്പോൾ അത് അതിൻ്റെ അർത്ഥം സിസ്റ്റർ ലൂസിക്ക് നീതി ആവശ്യമില്ല എന്ന് ആരെങ്കിലും വിചാരിച്ചാൽ, അങ്ങനെയുള്ള ഒരു വ്യക്തിയോട് ഒരു എന്തെങ്കിലും പറയാൻ പോലും എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. അപ്പോൾ വത്തിക്കാൻ നിരസിച്ചതുകൊണ്ട് നിങ്ങൾക്കോ എനിക്കോ ആത്മാഭിമാനമോ അല്ലെങ്കിൽ നീതി ബോധമോ ഇല്ല എന്ന് ആരെങ്കിലും വാദിച്ചാൽ അത് വളരെ വളരെ ശോചനീയമായ അപലപനിക്കേണ്ടതായ ലജ്ജാവഹമായ ഒരു നിലപാടാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, വത്തിക്കാൻ എവിടെയാണ്? വത്തിക്കാൻ കേരളത്തിലല്ലല്ലോ. നമുക്കറിയാം, അല്പമെങ്കിലും ബുദ്ധിയുള്ളവർ ചിന്തിച്ചാൽ, ദൂരെ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അത് തെറ്റിദ്ധരിക്കാനേ വഴിയുള്ളൂ. കാരണം എന്താണെന്നറിയാമോ? വത്തിക്കാൻ സിസ്റ്റർ ലൂസി കളപ്പുരയുടെ അവസ്ഥയെ അറിയുന്നത് ചില മീഡിയേറ്റേഴ്സ്, മാധ്യമ ഇടനിലക്കാരിൽ കൂടെയാണ്. അതായത് വത്തിക്കാൻ ഇങ്ങോട്ട് വന്ന് കേരളത്തിൽ വന്ന് അന്വേഷിക്കുകയും അതിൻ്റെ സംഗതികൾ മനസ്സിലാക്കുകയും വസ്തുനിഷ്ഠമായി ഒരു നിലപാടെടുക്കുകയും ചെയ്തതല്ല. വത്തിക്കാൻ എന്ന് പറയുന്ന ചില ആളുകൾ നടത്തുന്ന പ്രസ്ഥാനങ്ങളാണ്. നമുക്കറിയാം, ഞാൻ പേപ്പസിയുടെ ചരിത്രം 7 ചരിത്രമൊക്കെ പഠിച്ച വ്യക്തിയാണ് ഞാൻ. അപ്പോൾ പേപ്പസി എന്താണ് ചെയ്തതെന്നൊക്കെ ഞാൻ വേണമെങ്കിൽ ഒരു കാലത്ത് പറഞ്ഞുതരാം. അത് പോട്ടെ. അപ്പോൾ ലോകത്തിൽ സത്യത്തിൻ്റെയും നീതിയുടെയും പരമമായ കുത്തക വത്തിക്കാനാണ് നിങ്ങളാരും വിചാരിക്കരുത്. ഇതിൽ സിസ്റ്റർ ലൂസി അർഹിക്കേണ്ട ഒരവസരം പോലും കൊടുക്കാതെയാണ്, അവരെ ശ്രവിക്കാതെയാണ് ഇങ്ങനെയൊരു നിഗമനം വത്തിക്കാൻ എടുത്തത് എന്ന് പറയുമ്പോൾ, ഇത് വത്തിക്കാൻ്റെ മുഖത്ത് അഴുക്ക് വന്ന് വീഴുന്നൊരു പരിപാടിയാണെന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. വത്തിക്കാൻ ഇങ്ങനെ ചെയ്യരുതായിരുന്നു. വത്തിക്കാൻ സ്വയം മലിനീകരിക്കുകയാണ്. സ്വയം അതിൻ്റെ വിശ്വാസ യോഗ്യത നശിപ്പിക്കുകയാണ്. എനിക്ക് വത്തിക്കാനുണ്ടായിരുന്ന ചെറിയ ഒരു ബഹുമാനം പോലും ഇതോടുകൂടെ പോയി. അത് ഞാൻ നിങ്ങളോട് സത്യമായിട്ടങ്ങ് പറയാം. അപ്പം അതുകൊണ്ട് വത്തിക്കാൻ സിസ്റ്റർ ലൂസിക്ക് നീതി കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം വത്തിക്കാൻ നീതി കൊടുക്കാൻ കഴിയുന്നില്ല എന്നതിന് അർത്ഥമുള്ളൂ. അല്ലാതെ സിസ്റ്റർ ലൂസി തെറ്റ് ചെയ്യുന്നല്ല എൻ്റെ അർത്ഥം. ഇത് വത്തിക്കാൻ്റെ കഴിവുകേടാണ് എന്നതാണ് എൻ്റെ അർത്ഥം. സത്യം കാണാനുള്ള ധൈര്യം, നീതി കൊടുക്കാനുള്ള ഒരു താല്പര്യം വത്തിക്കാൻ ഇല്ലാതെ പോയി, അയ്യോ കഷ്ടം എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ 2, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് നമ്മളെല്ലാവരും ആലോചിക്കണം. നമ്മൾ കേരളത്തിൽ വസിക്കുന്ന ആളുകളാണ്. നമ്മൾ എന്തിനാണ് വത്തിക്കാൻ്റെ അടിമകളായിട്ട് നിൽക്കേണ്ടത്? വത്തിക്കാൻ നമ്മളുമായിട്ട് എന്താണ് ബന്ധം? കേരളത്തിലെ ക്രിസ്ത്യാനികൾ, കേരളത്തിലെ കത്തോലിക്കർ, അവർക്ക് നീതി വത്തിക്കാനിൽ നിന്നാണ് കിട്ടേണ്ടത്. ഇതിവിടെ നിങ്ങൾ ആരെയാണ് നിങ്ങളിത് പറഞ്ഞപ്പോൾ, ഇത് വാസ്തവത്തിൽ നമ്മളെ അപമാനിക്കുന്ന ഒരു പണിയാണിത്. നമ്മുടെ ഒരു സഹോദരിക്ക് മുറിവേറ്റാൽ അവൾക്ക് നമ്മുടെ ഇടയിൽ നിന്ന് നീതി ഉണ്ടാകണം. സിസ്റ്റർ ലൂസി കളപ്പുര വാസ്തവത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ വത്തിക്കാനിൽ പോയത് തന്നെ തെറ്റാണ്. കാരണം വത്തിക്കാനിൽ നിന്ന് സിസ്റ്റർ ലൂസിക്ക് നീതി ലഭിക്കില്ല എന്നുള്ളത് എനിക്ക് 100 അറിയാം. ഒരിക്കലും ഒരു ബിഷപ്പിനെതിരെ അല്ലെങ്കിൽ ഒരു ബിഷപ്പ് എതിരായിട്ട് നിൽക്കുമ്പോൾ ഒരു കന്യാസ്ത്രീക്ക് സഭയുടെ നേതൃത്വത്തിൽ നിന്ന് വത്തിക്കാനായാലും കർദ്ദിനാലായാലും നീതി ലഭിക്കില്ല എന്ന് ഞാൻ എഴുതി വെച്ചുതരാം. ഏത് സാഹചര്യത്തിലും ഞാൻ സാക്ഷ്യപ്പെടുത്തി തരാം. നിങ്ങൾ അതിനകത്ത് സംശയിക്കേണ്ട, നിങ്ങൾക്ക് ലഭിക്കില്ല. എനിക്ക് ലഭിക്കില്ല, സിസ്റ്റർ ലൂസിക്ക് ലഭിക്കില്ല, നിങ്ങൾക്ക് ആർക്കും ലഭിക്കില്ല. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. 2, പിന്നെ ആളുകൾ പറയുന്നത്, ഓ സിസ്റ്റർ ലൂസിയുടെ പേരുടെ കൂടെ കുറച്ച് പേരേ ഉള്ളൂ എന്ന് പറയും. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനികളാകരുതല്ലോ. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൂടെ എത്ര പേരുണ്ടായിരുന്നു? 12 പേരല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അല്ല, ഞാൻ വീണ്ടും ചോദിക്കട്ടെ, കർത്താവ് യേശു ക്രിസ്തു ക്രൂശെടുത്ത് നടന്നപ്പോൾ കൂടെ എത്ര പേരുണ്ടായിരുന്നു? ഒരാളുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം യേശു വെറും തെറ്റാണ്, മണ്ടനാണെന്നില്ലേ എൻ്റെ അർത്ഥം?
ഈ നമ്മുടെ വലിയ ആളുകൾ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഈ യുക്തി അനുസരിച്ച് നോക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും നികൃഷ്ടനും മണ്ടനുമായ ഒരാളല്ലേ? അല്ലെങ്കിൽ വനിതാ കമ്മീഷൻ്റെ ഭാഷ ഞാൻ എടുത്തു പറയുന്നില്ല, നാക്ക് കുഴയും, അതുകൊണ്ടാണ്. അപ്പം അങ്ങനെ നമ്മൾ പറയണ്ടേ? ഇതിനപ്പുറത്ത് നമുക്കൊരു ക്രിസ്തീയമായ ഒരു അറിവില്ലേ? ഒരു കാഴ്ചപ്പാടില്ലേ? ഒരു നിലപാടില്ലേ? അപ്പോൾ അവനും പറയുന്നത് കേട്ടിട്ട് അത് ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനിയെ പറ്റി ഞാൻ എന്താ പറയേണ്ടത്? അപ്പോൾ നമുക്ക് സിസ്റ്റർ ലൂസിയുടെ അവസ്ഥ എന്ത് എന്നതിനെ പറ്റിയുള്ള വാസ്തവികമായൊരു ബോധമുണ്ട്. നമുക്ക് ഇതിൻ്റെ വസ്തുതകൾ അറിയാത്ത ആരുമേ ഇല്ല വാസ്തവത്തിൽ. എന്നാൽ ഈ വസ്തുതകൾ അതിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കുകയും അതിൻ്റെ ഉൾപ്പോരുകൾ അറിയുവാൻ നാം ധൈര്യപ്പെടുകയും അതനുസരിച്ച് സ്വന്ത അഭിമാനമനുസരിച്ചെങ്കിലും സത്യസന്ധമായ നീതിക്ക് അനുസൃതമായ ഒരു നിലപാട് സ്വീകരിക്കാനായിട്ട് നമുക്ക് തൻ്റെടം ഉണ്ടാകുകയും ചെയ്യാതിരിക്കുന്ന അവസ്ഥയിൽ നാം കണ്ടുപിടിക്കുന്ന ഒഴികഴിവുകളാണ്, അയ്യോ ഇതാ വത്തിക്കാൻ കൈയൊഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഇതാ അല്പം ആളുകൾ മാത്രമേ സിസ്റ്റർ ലൂസിയുടെ കൂടെയുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഞാൻ കത്തോലിക്കലല്ല, പക്ഷെ ഞാൻ എന്താണ് സിസ്റ്റർ ലൂസിയോട് നിൽക്കുന്ന? സിസ്റ്റർ ലൂസി എനിക്ക് ആരുമല്ല. ഞാൻ അവരെ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല, ഇപ്പം കണ്ടു, ഇപ്പം എനിക്കറിയാം. അല്ല, അതിനു മുമ്പ് ഇങ്ങനെ ഒരാളുണ്ടെന്ന് പോലും എനിക്കറിയില്ല. എന്നാൽ എവിടെയൊക്കെ അനീതി സംഭവിക്കുന്നു, എവിടെയൊക്കെ പ്രത്യേകിച്ച് സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നു, അടിച്ചമർത്തപ്പെടുന്നു, എവിടെയൊക്കെ സ്ത്രീകൾ അനീതിക്ക് വിധേയരായിത്തീരുന്നു, എവിടെയൊക്കെ നിസ്സഹായരായി അവർ ആയിപ്പോകുന്നു, അവരുടെ കൂടെ നിൽക്കുവാനുള്ളൊരു ചുമതല വേദപുസ്തകത്തിൽ ഞാൻ കണ്ടതുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലേക്ക് കടന്നു വരുവാൻ. എനിക്കറിയാം ഇതുകൊണ്ട് എനിക്ക് സംഭവിക്കുന്ന വ്യക്തിപരമായ നഷ്ടങ്ങളും കഷ്ടങ്ങളും വളരെയധികമാണ്. നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഒരു ബിഷപ്പോ ആർച്ച് ബിഷപ്പോ നോക്കിയാൽ തമ്പുവച്ചൻ ക്രിസ്ത്യാനിറ്റിയുടെ മുഴുവൻ ശത്രുവാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ ബോധിപ്പിക്കാൻ ഒരു പ്രയാസമില്ല. അങ്ങനെയുള്ള സംഭവങ്ങൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. പലരും ഇപ്പോൾ എന്നെ കാണുമ്പോൾ ഒളിച്ചോടിപ്പോവുകയാണ്, കാരണം അയ്യോ ക്രിസ്തുമതത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു ഇതാ വന്നിരിക്കുന്നു. പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്യുന്ന ആൾ ക്രിസ്തുവിൻ്റെ അടുത്ത ആളാണ്. അത് നമുക്കൊരു അതുപോലെ നമുക്ക് സന്തോഷമാണ്. എന്നാൽ ഇതാ സത്യം പറയുന്ന ഒരാൾ ഇതാ ക്രിസ്തുമതത്തിൻ്റെ വലിയ ശത്രുവാണെന്ന് ഒരു ബിഷപ്പ് പറഞ്ഞാൽ അത് അതുപോലെ സ്വീകരിക്കുന്നൊരവസ്ഥയാണ് നമ്മുടേതെങ്കിൽ നമ്മുടെ തലച്ചോറെവിടെ പോയി? അപ്പം ഇത് സങ്കടമാണ്. അപ്പോൾ സിസ്റ്റർ ലൂസി തനിച്ചാണെങ്കിലും ലോകത്തിൽ ആരും സിസ്റ്റർ ലൂസിയുടെ കൂടെ ഇല്ലെങ്കിലും ഞാൻ എടുത്ത നിലപാട് ശരിയാണ് എന്നും ഇതിൽ ഞാൻ പതറിപ്പോയാൽ നീതിബോധത്തെയും സത്യനിഷ്ഠയെയും ഞാൻ കുരുത് കഴിക്കും എന്ന്, അതുകൊണ്ട് ഞാൻ എൻ്റെ നിലപാട് മാറ്റുകയില്ല എന്നൊരു സ്ത്രീക്ക്, ഒരു കന്യാസ്ത്രീക്ക് ബോധമുണ്ടെങ്കിൽ ചരിത്രത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ ഒരു വിപ്ലവമായിട്ട് ഞാൻ അതിനെ കാണാം. അതിൻ്റെ മുമ്പിൽ ഞാൻ സാഷ്ടാംഗം നമസ്കരിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് എൻ്റെ കാലഘട്ടത്തിൽ എൻ്റെ ഈ മനുഷ്യ ജീവിതത്തിൽ സംഭവിച്ചുവല്ലോ എന്ന അത്ഭുതം അനുദിനം ഞാൻ അറിഞ്ഞ് സന്തോഷിക്കുകയാണ്. അതുകൊണ്ട് യാതൊരു സംശയവുമില്ലാതെ നിസ്സീമമായ ആ ഒരു ഐകമത്യത്തോടുകൂടെ ആ പ്രിയപ്പെട്ട പാവപ്പെട്ട വേദന അനുഭവിക്കുന്ന അടിച്ചമർത്തപ്പെട്ട സിസ്റ്റർ ലൂസിയുടെ കൂടെയും മാത്രവുമല്ല, ആ കുറവിലങ്ങാട്ട് സിസ്റ്റേഴ്സ് അഞ്ച് പേരുണ്ട്, അവരെ മറന്നു പോകരുത്. അവരുടെ അവസ്ഥ നിങ്ങൾക്കറിഞ്ഞുകൂടാ. അവരെങ്ങനെയാണ് ഒരു ദിവസം കഴിഞ്ഞുകൂടുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഇവരുടെ മധ്യത്തിൽ കഴിഞ്ഞുകൂടുകയാണ്, ആരും അവരോട് സംസാരിക്കുന്നില്ല, അവരെ വെറും കുഷ്ഠരോഗികളെ പോലാണ് ട്രീറ്റ് ചെയ്യുന്നത്. സിസ്റ്റർ ലൂസിയുടെ അനുഭവം അതാണ്. ഈ ക്രിസ്തുവിൻ്റെ പേര് പറഞ്ഞതൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. അവർ സാധാരണക്കാരുകൾ കുമ്പസാരിക്കണമെന്ന് പറയും, പക്ഷേ ഈ ജാതിക്ക് കുമ്പസാരിക്കണ്ടായാലും, അക്രമവും അനീതിയും ചെയ്യുന്നവൻ കുമ്പസാരിക്കാനുണ്ടായാലും അവൻ്റെ മുമ്പിലാണ് നിങ്ങൾ മുട്ടുകുത്തി കുമ്പസാരിക്കേണ്ടത്. ഈ അധർമ്മം, ഈ അന്ധകാരം, ഈ പൊട്ടത്തരം, ഈ റാഷനാലിറ്റി മാറ്റേണ്ട കാലം എത്രയോ കഴിഞ്ഞു. നിങ്ങൾ വലിച്ചെറിയുവീൻ, ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞു കളവീൻ, വഷളനെ നിന്നിനായി എണ്ണണം എന്ന സങ്കീർത്തനക്കാരൻ എട്ടാം സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതെങ്കിലും പാലിക്കുവീൻ. അതുകൊണ്ട് സിസ്റ്റർ ലൂസിക്ക് 10,000 പേര് സപ്പോർട്ടുണ്ടെന്നുള്ളത് വളരെ അപ്രസക്തമാണ്, അല്ലെങ്കിൽ 5 പേരേ ഉള്ളൂ എന്ന് അപ്രസക്തമാണ്, അല്ലെങ്കിൽ ഈ പുരോഹിതവർഗത്തിൻ്റെ കൂടെ 10 കോടി ആളുകളെന്ന് പറഞ്ഞാൽ അപ്രസക്തമാണ്. 1,000 കോടി ആളും നിൻ്റെ പുറകെ ഉണ്ടെങ്കിലും നീ ബലാത്സംഗം ചെയ്താൽ നീ നികൃഷ്ടനാണ്, നീ കള്ളം പറഞ്ഞാൽ നീ കള്ളനാണ്, നീ മറ്റുള്ളവരുടെ അഭിമാനം മോഷ്ടിച്ചാൽ നീ നികൃഷ്ടനാണ്. എത്ര പേര് അല്ലെങ്കിൽ 3 കോടി രൂപ നിൻ്റെ പോക്കറ്റിലുള്ളതെന്നുള്ളത് എനിക്ക് പ്രശ്നമല്ല. നീ വഷളനാണ്, നീ നിന്ദ്യനാണ്, നീ അക്രമിയാണ്, നീ ബലാത്സംഗയാണ്. അങ്ങനെ മാത്രമേ നീ അറിയുകയുള്ളൂ, മറ്റൊന്നും ഇവിടെ പറഞ്ഞുകൊണ്ട് വരണ്ട. സിസ്റ്റർ ലൂസിയുടെ പുറകിൽ ദൈവമുണ്ട്, അവർ ദൈവത്തിൻ്റെ മകളാണ്.
സത്യവും നീതിയും വിജയിക്കും. കള്ളം പറഞ്ഞ് രാജ്യത്വം നടത്തുകയും ജനങ്ങളെ വഞ്ചിക്കുകയും ചെയ്യുന്ന നീ ഓരോരുത്തരും ദിനം പ്രതി വീണ് മണ്ണടിഞ്ഞു പോകും. അതുകൊണ്ട് ജനം ഇതാ ഉണരുകയാണ്. അതിൻ്റെ മുൻപിൽ ഈ അക്രമത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും കോട്ടകൾ കടലാസ് കപ്പൽ പോലെ ഒലിച്ചു പോകും. ആരും നിഗളിക്കണ്ട, തകർന്നു പോകും. നാളിതാ എത്തിയിരിക്കും.